பல்லில் நீயேலோசனம் பல்லல் நீக்கும் சாந்தவனம் പഴയ നിയമത്തിലെ ജോഷുവ പ്രവാചകനെ ഇന്ന് നമുക്ക് ധ്യാന വിഷയമാക്കാം. മോശയുടെ പിൻഗാമിയായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനായിരുന്നു ജോഷുവ. കാനാൻ ദേശം കൈയടക്കുക, അത് ഇസ്രായേൽ ജനത്തിന് ഭാഗിച്ചു നൽകുക എന്നീ ശ്രമകരമായ രണ്ട് ദൗത്യങ്ങളാണ് ജോഷുവ ചെയ്യേണ്ടിയിരുന്നത്. ഈ ദൗത്യങ്ങൾ വിജയകരമായി നിർവഹിക്കുന്ന പ്രവാചകനെ വചനത്തിൻ്റെ താളുകളിൽ നാം കാണുന്നു. വാഗ്ദത്ത ഭൂമി കരസ്ഥമാക്കാൻ ദൈവത്താൽ നിയുക്തനായവൻ. മോശയോട് പിൻഗാമിയാകാനുള്ള യോഗ്യത ധീരത കൊണ്ട് പ്രകടമാക്കിയവൻ. വിഗ്രഹാരാധനയ്ക്കും ദുരാചാരങ്ങൾക്കും വഴിപ്പെടരുത് എന്ന ആഹ്വാനം ജനങ്ങൾക്ക് നൽകുന്നവൻ. അങ്ങനെ ഉടമ്പടിയുടെ നവീകരണം നടത്തുന്ന ജോഷുവ പ്രവാചകൻ നമ്മുടെ ജീവിതങ്ങൾക്കും മാർഗദർശിയാകട്ടെ. ഷാരോൺ താഴ്വാരത്തിലെ റോജാപ്പൂക്കൾ പോലവേ ഈ ആത്മാവിൻ നോവുകൾ ദേവാനി.